വെച്ച് രാജാവ് തീരുമാനിച്ചത് മകരിവ് വരെയാണ്. മകരിവാകുമ്പോ അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞുപോയി. മകരിവാകുമ്പോ വാലിഡിറ്റി തീർന്നു. മകരിവ് തീരുമാനിച്ചിരുന്നല്ലോ, അത് നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു കാര്യം ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കാം സഹോദരന്മാരെ, നമ്മൾക്കത് നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹു തആല 30 ദിവസം നോമ്പ് പറഞ്ഞത്. 30 ദിവസം ഒരു മനുഷ്യന് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ പിന്നെ അവന്റെ ജീവിതത്തിൽ അദ്ദേഹം സിഗരറ്റിൽ നിന്ന് പതുക്കെ ഒഴിവാകും, ബീഡിയിൽ നിന്ന് ഒഴിവാകും, ചായകളിൽ നിന്ന് കൂടുതൽ ഒഴിവാകും എന്നതുപോലെ ഒരു ദോഷവും ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിലുള്ള വർഗത്തിലും നിയത്തുൽ മർഇ ഖൈറും മിൻ അമലിഹി. ഒരു മനുഷ്യന്റെ നിയത്തവന്റെ അമലിനേക്കാൾ ഖൈറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, സഹോദരന്മാരെ അതുകൊണ്ട് നന്മയിലേക്ക് വളരി വരണം, നല്ലതിലേക്ക് വളരി വരണം, ചീത്തയിൽ നിന്നൊക്കെ മാറി നിൽക്കണം, നല്ലവരുടെ സഹവാസം വേണം, നല്ല മുഅ്മിനീങ്ങളുമായുള്ള ബന്ധം പുലർത്തണം, നല്ലവരുമായി കൂടെ കൂടണം. ഞാൻ പറഞ്ഞു വന്നത് വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോ, അശ്ലീലങ്ങൾ ചെയ്യുമ്പോ അതിനൊക്കെ നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നത് നമ്മൾക്ക് ഒരു സമയം ഒരു പണിയുമില്ലാതെ സമയങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ്, സമയം അതപ്പതിക്കുമ്പോഴാണ്, സമയമില്ലാതെ മനുഷ്യൻ വെറുതെ ഇരിക്കുമ്പോഴാണ് തെറ്റുകളിലേക്ക് മനുഷ്യൻ വൈദ്യുന്നത്. അതുകൊണ്ട് നല്ല പണികൾ വേണം. പണിയുള്ള മനുഷ്യന് തമ്മാളികളുടെ സഹവാസം പാടില്ല, തോന്നിവാസികളുടെ സഹവാസം പാടില്ല. എന്റെ എസ്എസ്എഫിന്റെ ചെറുപ്പക്കാരെ, യേശുവിന്റെ പ്രവർത്തകരെ, നമ്മുടെ സഹവാസം ശാലികളെ കൂടെ ആകണം, നല്ല മനുഷ്യന്മാരെ കൂടെ ആകണം. അതിനുവേണ്ടിയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയാണ് എസ്എസ്എഫിന്റെ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയാണ് യേശുവിന്റെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിലൂടെ ശാലികളുമായി ബന്ധപ്പെട്ട് നല്ല മനുഷ്യന്മാരുടെ സഹവാസവും ഉണ്ടാക്കി സ്വാലികളെ കൂടെ സ്വർഗത്തിലെത്താനോ ജനിച്ചു വരുന്ന വെറുത്ത വിവാഹം. ഓ ഉമ്മമാരെ, എന്റെ മക്കൾ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരെ, എന്റെ ജ്യേഷ്ഠനിശന്മാർ നല്ല ചെറുപ്പക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരില്ലേ, നമ്മുടെ മക്കൾ ഒരിക്കലും വേണ്ടാത്തത് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലല്ലോ അവർ ജനിച്ചു വരുന്നത്. പറഞ്ഞു, എല്ലാ കുട്ടികളും ജനിച്ചു വരുന്നത് നല്ല ഇസ്ലാമിന്റെ പക്വതയിലും പാകതയിലുമാണ്. അതുകൊണ്ട് ഒരിക്കലും അവർ ചീത്ത ആളുകളായിട്ടല്ല ജനിച്ചു വരുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ സഹോദരന്മാര്, ആ നിലയ്ക്ക് നല്ല ഒരു ഫിത്റത്തിലായി ജനിച്ചു വന്ന യുവാവ് പ്രായമാകുമ്പോൾ അദ്ദേഹം തോന്നിവാസിയാകാനുള്ള കാരണം എന്താണ്? അവൻ തമ്മാടിയാവാനുള്ള കാരണം എന്താണ്? അവൻ വേണ്ടാത്തരം ചെയ്യുന്നവനുള്ള അവനാകാനുള്ള കാരണം അവന്റെ സഹവാസ ദോഷമാണ്, അവന്റെ സഹോദര്യമാണ്, അവന്റെ സമ്പർക്കങ്ങളാണ്. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് എസ്എസ്എഫ്, അതിനു വേണ്ടിയാണ് എസ് ഒ എസ് എന്റെ നേതാക്കളെ, രക്ഷിതാക്കളെ. ഈ സംഘടനയിലും പ്രസ്ഥാനത്തിലും കൂടിയതുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന പ്രതീക്ഷയില്ല, അഥവാ ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റുമെന്ന പ്രതീക്ഷയില്ല. അതേസമയത്ത് ആസുരത്തിലേക്ക് ധാരാളം നേടാൻ കഴിയുമല്ലോ.
എന്റെ സദസ്സിലുള്ള യുവാക്കളെ, ചെറുപ്പക്കാരെ, കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിനെന്ന കൂട്ടുകാരൻ മരണപ്പെട്ടു പോയപ്പോ, തലേ ദിവസം രാത്രി മരണപ്പെട്ടു പോയ മുഹ്സിൻ രാവിലെ മുതൽക്ക് രാത്രി വരെ മുഹ്സിനിന്റെ ജനാസ സന്ദർശിച്ചതാരാണ്? മുഹ്സിനിന്റെ മയ്യത്ത് കണ്ടത് എത്ര ആളുകളാണ്? ഒരാളോ രണ്ടാളോ പത്താളോ നൂറാളോ അല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് ആളുകൾ മുഹ്സിനിന്റെ ജനാസ സന്ദർശിച്ചില്ലയോ? ആ സന്ദർശിച്ചത് മുഴുവനും എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ്, എസ് വൈ എസിന്റെ പ്രവർത്തകരാണ്. 18 വയസ്സിൽ മാത്രം മരണപ്പെട്ടു പോയ മുഹ്സിന്റെ ജനാസ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അന്ന് മകരമാകുമ്പോ എന്റെ സഹപ്രവർത്തകന്മാരായ ജില്ലയുടെ പ്രവർത്തകന്മാരെ കൂടെ ആ മുഹ്സിന്റെ വീട്ടിലേക്ക് ഈ പാവപ്പെട്ട ഞാനടക്കം ഞങ്ങളെ പോയി നോക്കുമ്പോ അവിടെ മകരിബ നിസ്കാരത്തിന് പള്ളിയിൽ പോയി പോയപ്പോ ഉസ്താദിനോട് സംസാരിച്ചപ്പോ ഉസ്താദിന് പറയാറുള്ളത്, ഓ ഉസ്താദിനിങ്ങനെ മരണപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, മസ്ജിദ് നല്ല പ്രവർത്തകനാണ്, ഇവിടെ എസ് എസ് എഫിന്റെ പരിപാടി നടക്കുമ്പോ എസ് 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 എസിന്റെ പരിപാടി നടക്കുമ്പോ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് ചുറുചുരുക്കുള്ള ചെറുപ്പക്കാരനായ മസ്ജിദാണ്. കഴിഞ്ഞ പ്രാവശ്യം കേരള സംസ്ഥാന പ്രസിഡന്റ് ഫാറൂഖിന് എഴുതി വന്നപ്പോ ഇവിടെ വലണ്ടിയരായി എല്ലാ പ്രവർത്തനവും നടത്തിയത് ഞങ്ങളെ പ്രിയപ്പെട്ട മസ്ജിദ്. ആ മസ്ജിദിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ മസ്ജിദിന് ആരോടും എതിർത്തില്ല, നാട്ടിൽ ഒരാളോടും മസ്ജിദ് ദേഷ്യപ്പെട്ടിട്ടില്ല, ഒരാളോടും മസ്ജിദ് ചൊടിച്ചിട്ടില്ല, ഒരാളോടും അനാവശ്യം സംസാരിക്കാറില്ല. തനിക്കെത്ര ആവശ്യമുണ്ടോ ആ ആവശ്യത്തിനപ്പുറമുള്ളത് 18 വയസ്സ് മാത്രം പ്രായമുള്ള മസ്ജിദ് അതിനപ്പുറം സംസാരിക്കാറില്ല. തെറ്റുകളിലേക്ക് മുഹ്സിനിന്റെ നാട് ചതിക്കാറില്ല. മുഹ്സിനെ സംബന്ധിച്ചുള്ള പള്ളിയിലെ ഉസ്താദുമാരും അവിടെ കൂടിയ ഉമറ നേതാക്കളും പറയുമ്പോൾ വിതുമ്പുന്ന കണ്ണീരോട് ദുഃഖത്തോടെ ഞങ്ങള് മുഹ്സിന്റെ വീട്ടിലേക്ക് ജനാസ കാണാൻ വേണ്ടി നേരത്തെ പോയതിനു ശേഷം അങ്ങോട്ട് കയറുമ്പോ ആ മുറ്റത്തതാക്കിന് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ അവിടെ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. മുഹ്സിനെ അതാ അവിടെ കിടത്തിയിരിക്കുന്നു. അവിടെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൈനിക ഉസ്താദ് അവിടെയുണ്ട്, അവളവിടെയുണ്ട്. അതുപോലെ തങ്ങന്മാർ ഒരുപാട് തങ്ങന്മാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, 500-ലേറെ വരുന്ന പ്രവർത്തകന്മാരുണ്ട്. നഗരി നമസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനായ മുഹ്സിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കുളിപ്പിക്കാൻ വീട്ടിന്റെ മുറ്റത്ത് കിടത്തിയപ്പോ ഞങ്ങളവിടെ തെഹ്ലീലിറങ്ങി. ആ തെഹ്ലീൽ അറേബ്യൻ സമുദ്രത്തെ നാണിപ്പിക്കുമാർ വലിയ അലയടിയോട് ലക്ഷക്കണക്കിന് തെഹ്ലീലുകൾ ഞങ്ങൾ മുഹ്സിന്റെ പേര് ചൊല്ലി തീർത്തു. ആ മുഹ്സിന്റെ ജനാസ കുളിപ്പിച്ച് മഹാന്മാരായ തങ്ങളവിടെ തങ്ങന്മാർ ദുആ ചെയ്തു. മുഹ്സിന്റെ ജനാസ ഹൗസിയറോട് ജുമുഅത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ മുഹ്സിന്റെ മയ്യത്ത് കെട്ടിലിന്റെ അകത്തിരുന്ന് അതേ കത്തിമൂനി എന്ന് കേൾക്കുമോ? ആ മുഹ്സിന്റെ ജനാസ ഞങ്ങൾക്ക് ഓടാൻ പോലും കഴിഞ്ഞില്ല, മയ്യത്തിന്റെ കൂടെ ഓടാൻ പോലും കഴിഞ്ഞില്ല. അത്ര സ്പീഡിലൂടെ നിമിഷത്തിലുള്ളതാ
മസീറോടെ പള്ളിയിലെത്തുമ്പോ കേസീറോടെ പള്ളി പ്രിയപ്പെട്ട മസീനെ സ്വീകരിച്ചത് ഹത്താദിറാത്തിയിലൂടെയാണ്. ഹത്താദിറാത്തിയിൽ എപ്പോഴും സംബന്ധിക്കുന്ന മസീന് അന്നും ഹത്താദിന്റെ സദസ്സിലേക്ക് മസീന്റെ ജനാജയത്തിൽ പള്ളിയുടെ മിമ്പറിന്റെ മുറ്റത്ത് മിമ്പറിന് കൊടുത്തതാ മസ്ജിദിന്റെ ജനാസ വെച്ചപ്പോ നൂറുകണക്കിന് പ്രവർത്തകന്മാർ രാത്രി സമയത്ത് മസ്ജിദിനെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. മയ്യത്ത് നിസ്കരിച്ചിട്ട് മസ്ജിദിനെ തള്ളിക്കാട്ടിൽ കൊണ്ടുപോയി താരതമ്യ ഇതെന്ന് ചൊല്ലിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന മയത്തിലേക്ക് ഞങ്ങളെ മണ്ണവാരിയിലുള്ളൂ. അവിടെയുള്ള നീങ്ങള് കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അവിടെയുള്ള പണ്ഡിതന്മാരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അങ്ങനെ അവിടെ ആദ്യം ഒരു സിയാറത്ത് അവിടെ ദ്വാരം കഴിഞ്ഞ് തൽക്കീനും കഴിഞ്ഞ് ദ്വാര കഴിഞ്ഞ് വീട്ടുകാരും അഥവാ കുടുംബക്കാരൊക്കെ മാറിപ്പോയി. മാറിപ്പോയാലും അവിടെ മാറുന്നില്ല എസ്എസ്എഫിന്റെ നേതാവ് പ്രവർത്തകന്മാർ അവർക്ക് മസ്ജിദ് വിട്ടുപോകാൻ മനസ്സില്ല. അവിടെ പിന്നെയും അതാ മണിക്കൂറുകളോളം ആയിരക്കണക്കിന് തസ്ബീഹുകൾ തഹ്ലീൽ ചൊല്ലുന്നു. അവിടെ നിന്ന് പ്രവർത്തകന്മാർക്ക് അവർക്ക് പിരിയാൻ തോന്നുന്നില്ല. പിന്നെ മസ്ജിദിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ുംതിരികളും പിന്നെയും ചൊല്ലുക. പിന്നീട് മുസ്ലിന്റെ പേരിൽ സെക്ടറിന്റെ കീഴിലും യൂണിറ്റിന്റെ കീഴിലും ഇല്ലാൽ ഡിവിഷൻ കമ്മിറ്റിയുടെ കീഴിലും അതാ തഹ്ലീലുകൾ അനുസ്മരണകൾ സംഘം സംഘടിപ്പിക്കുന്നു. നടക്കുന്ന ഏകദേശ ഏകദേശ വേദികളിലേക്ക് മസ്ജിദിന്റെ പേര് വെക്കുന്നു. മസ്ജിദ് ഒരു ആലിമല്ലല്ലോ, മസ്ജിദ് ഒരു ശൈദല്ലല്ലോ, മസ്ജിദ് ഒരു പണ്ഡിതനല്ലല്ലോ, മസ്ജിദ് ഒരു 40 വർഷം ജീവിച്ച ആളല്ലല്ലോ, 18 വർഷം ജീവിച്ചിട്ട് അല്ലാന്റെ ദീനിനു വേണ്ടി എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചിട്ട് റബ്ബിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചൊരു പ്രവർത്തകനായതുകൊണ്ട് റബ്ബ് മരിക്കുമ്പോ വലിയ വലിയ ആലിമീകൾക്ക് കിട്ടുന്ന സ്വീകരണമല്ലേ പാവപ്പെട്ട കൂട്ടുകാരനായ മസ്ജിദിന്. അതെന്തൊരു ഭാഗ്യമാ മസ്ജിദിന്റെ അളാപ്പമാര് മസ്ജിദിന്റെ കുടുംബങ്ങളെ പറയാണ് പടച്ചവരെ മരിക്കുകയാണെങ്കിൽ എസ് എസ് എഫ് ആയി മരിക്കണം, എസ് എസ് എഫുകാരനായി മരിക്കണം. ഇങ്ങനെയുള്ളൊരു മരണം, ഇങ്ങനെയുള്ളൊരു മയ്യത്ത് നിസ്കാരം, ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വിക്കുകൾ ഈ സംഘടനയിൽ കിട്ടുമല്ല. മസ്ജിദിന്റെ കുടുംബങ്ങൾ പ്രത്യാശിക്കുകയാ ഈ ഒരു മഹാഭാഗ്യം കിട്ടുന്ന പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് എസ് എസ് എഫ് മാത്രമാ, എസ് വൈ എസ് മാത്രമാ.